നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഭക്ഷണങ്ങളിൽ അജിനോമോട്ടോ ചേർക്കുന്നത് എല്ലായ്പ്പോഴും വിവാദങ്ങൾ സൃഷ്ടിക്കാറുള്ള ഒരു വിഷയമാണ്. അജിനോമോട്ടോ പല രൂക്ഷമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയാക്കുമെന്നാണ് നമ്മൾ വ്യാപകമായി കേട്ടിട്ടുള്ള വാദം. രക്തധമനികളിൽ ബ്ലോക്ക് ഉണ്ടാക്കാനും ഹൃദയാഘാതത്തിന് വരെ വഴിയൊരുക്കാനും ഇത് കാരണമാകുമെന്നുവരെ നാം കേട്ടിരിക്കാം. യഥാർത്ഥത്തിൽ അത്രയും അപകടകാരിയായ ഒരു പദാർത്ഥമാണോ അജിനോമോട്ടോ? പ്രകൃതിദത്തമായ അമിനോ ആസിഡായ ഗ്ലൂട്ടമിക് ആസിഡ്, സോഡിയം എന്നിവയിൽ നിന്നാണ് അജിനോമോട്ടോ ഉൽപ്പാദിപ്പിക്കുന്നത്. കരിമ്പ്, കസാവ, ചോളം എന്നിങ്ങനെയുള്ള പ്രകൃതിദത്ത വിഭവങ്ങളിൽ നിന്നെല്ലാം ഇത് വേർതിരിച്ചെടുക്കാം. ഏഷ്യൻ ഭക്ഷണങ്ങളിൽ മിക്കതിലും അജിനോമോട്ടോ ചേർക്കാറുണ്ട്. ഭക്ഷണത്തിന് കൂടുതൽ ഫ്ലേവറും രുചിയും നൽകുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. 1908 ജാപ്പനീസ് ശാസ്ത്രജ്ഞനായ കിക്കുൻ ഇക്കട ആണ് ആദ്യമായി അജിനോമോട്ടോ തയ്യാറാക്കിയതെന്ന് കരുതപ്പെടുന്നു. പ്രകൃതിദത്തമായ വിഭവത്തിൽ നിന്നാണ് കിക്കുൻ അജിനോമോട്ടോ ഉൽപ്പാദിപ്പിച്ചെടുത്തത്. പിന്നീട് 1909 അജിനോമോട്ടോ എന്ന പേരിൽ ഒരു ജാപ്പനീസ് കമ്പനി തന്നെയാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ അജിനോമോട്ടോ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങിയത്. MSG എന്ന പേരിലും അജിനോമോട്ടോ അറിയപ്പെടാറുണ്ട്. പലപ്പോഴും ഇത് രണ്ട് പദാർത്ഥങ്ങളാണെന്ന തെറ്റിദ്ധാരണ ആളുകളിൽ കണ്ടുവരാറുണ്ട്. US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അജിനോമോട്ടോയെ പൊതുവിൽ സുരക്ഷിതമായ പദാർത്ഥം എന്ന പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത്, മിതമായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ശരീരത്തിന് വലിയ ദോഷം ചെയ്യില്ല, അതിനാൽ തന്നെ ഉപയോഗിക്കേണ്ടവർക്ക് ഉപയോഗിക്കാം എന്ന രീതി. എന്നാൽ അമിതമായി അജിനോമോട്ടോ ഉപയോഗിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുമെന്ന് തന്നെയാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. അതിനാൽ തന്നെ ഇത് ഭക്ഷണങ്ങളിൽ ചേർക്കുമ്പോൾ അളവ് കൃത്യമായി മിതപ്പെടുത്തുക, അതുപോലെ പതിവ് ഉപയോഗവും വേണ്ടെന്ന് വയ്ക്കാം. അതേസമയം കേട്ടുകേൾവി പോലെ അത്രയും ഭീകരനല്ല അജിനോമോട്ടോ എന്ന് മാത്രം മനസ്സിലാക്കാം.